ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മൊബൈലിൽ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുള്ള എല്ലാ വെബ്സൈറ്റുകളും ആ വെബ്സൈറ്റുകളിൽ നമ്മൾ കൊടുത്തിട്ടുള്ള പാസ്വേഡുകളും നമുക്കെങ്ങനെ നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ കാണാം എന്നുള്ളതാണ്. ചില സമയങ്ങളിൽ നാം ഏതെങ്കിലും വെബ്സൈറ്റുകളിലോ സോഷ്യൽ മീഡിയാസിലൊക്കെ ഈ നമ്മുടെ യൂസർ ഐ ഡി പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യും. തുടർന്ന് നമ്മൾ കുറച്ച് ദിവസം അത് ഉപയോഗിക്കാതെ വന്നു കഴിഞ്ഞാൽ നമ്മളത് മറക്കുകയാണ് പതിവ്. തുടർന്ന് നമ്മളത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല, കാരണം അതിൻ്റെ യൂസർ ഐ ഡി അല്ലെങ്കിൽ പാസ്വേഡ് നമ്മൾ മറന്നിട്ടുണ്ടാകും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് തന്നെ നിങ്ങളുടെ യൂസർ ഐ ഡി പാസ്വേഡ് നിങ്ങൾ എവിടെയൊക്കെ ലോഗിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നൊരു മെത്തേഡാണ്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വെറും 3 സെക്കൻഡ് കൊണ്ട് ആ വ്യക്തിക്ക് നിങ്ങളുടെ യൂസർ ഐ ഡി പാസ്വേഡ് എന്നിവ കണ്ടെത്താനും സാധിക്കും. 2 കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ മറന്നുപോയ നിങ്ങളുടെ യൂസർ ഐ ഡി പാസ്വേഡ് എങ്ങനെ നിങ്ങൾക്ക് കണ്ടെത്താമെന്നും, ഒരുപക്ഷെ നിങ്ങളുടെ മൊബൈൽ മറ്റൊരാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലുള്ള യൂസർ ഐ ഡി പാസ്വേഡ് മറ്റൊരാൾക്ക് ചോർത്തിയെടുക്കുവാനും അയാൾ നിങ്ങളുടെ മൊബൈൽ ഹാക്ക് ചെയ്യുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ സെക്യൂർഡായിട്ട് സൂക്ഷിക്കണം. എങ്ങനെയാണ് നമ്മൾ നമ്മുടെ മൊബൈലിൽ യൂസ് ചെയ്തിരിക്കുന്ന യൂസർ ഐ ഡി പാസ്വേഡ് കണ്ടെത്തുവാനായിട്ട് സാധിക്കുക എന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സജി ക്രിയേഷൻസ്. ഏറ്റവും പുതിയ ടെക് വീഡിയോകൾക്കായി സജി ക്രിയേഷൻസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻസിനായി തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യൂ. നിങ്ങൾ ഉപയോഗിക്കുന്നത് ക്രോം ബ്രൗസർ ആണെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞു തരുന്ന മെത്തേഡ് നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുക. ക്രോം ബ്രൗസർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. മുകളിലായിട്ട് 3 ഡോട്ട് കാണുവാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പാസ്വേഡ് എന്നൊരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ ഏതൊക്കെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്, ആ വെബ്സൈറ്റിൽ നിങ്ങൾ ഏതൊക്കെ മെയിൽ ഐഡികളാണ് അല്ലെങ്കിൽ യൂസർ നെയിമുകളാണ് കൊടുത്തിട്ടുള്ളത് എല്ലാം തന്നെ ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ നിങ്ങൾ ഏത് നമ്പർ കൊടുത്തിട്ടാണ് ലോഗിൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ഏത് യൂസർ ഐ ഡിയിലാണ് ഉപയോഗിക്കുന്നത്, ഏത് മെയിൽ ഐ ഡിയിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്കിവിടെ അറിയുവാനായിട്ട് സാധിക്കും. ഇനി നമുക്കിതിൻ്റെ പാസ്വേഡ് കണ്ടെത്തണം. അതിനായിട്ട് ഏത് വെബ്സൈറ്റിലെ പാസ്വേഡാണ് നിങ്ങൾ അറിയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ വെബ്സൈറ്റിന് പുറത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആണെങ്കിൽ ആ സോഷ്യൽ മീഡിയയുടെ പുറത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഏത് വെബ്സൈറ്റിലാണ് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ യൂസർ നെയിം ഏതാണെന്നും, താഴെയായിട്ട് പാസ്വേഡും കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പാസ്വേഡ് നമുക്ക് കാണാൻ സാധിക്കാത്ത രീതിയിൽ ഡോട്ടുകളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സൈഡിലായിട്ടൊരു കണ്ണിൻ്റെ ഐക്കൺ കാണുവാനായിട്ട് സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാസ്വേഡ് തെളിഞ്ഞ് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഈ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് നിങ്ങൾക്ക് വീണ്ടും ലോഗിൻ ചെയ്ത് യൂസ് ചെയ്യുവാനും സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ മനസ്സിലാക്കിയ ഈ ഒരു കാര്യം നിങ്ങളുടെ മൊബൈൽ മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ആ വ്യക്തിയാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൊബൈലിൽ ചെയ്തു നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ യൂസർ ഐ ഡി പാസ്വേഡ് എന്നിവ മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ എത്തുവാനും നിങ്ങളുടെ മൊബൈലോ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസൊക്കെ തന്നെ ഹാക്ക് ചെയ്യപ്പെടുവാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ കൊടുക്കുവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കും ഈ ഒരു കാര്യം പ്രത്യേകം അറിയിക്കണം. കാരണം അവരുടെ മൊബൈലും അവർക്ക് കൂടുതൽ സെക്യൂർഡ് ചെയ്യുവാനായിട്ട് ഈ ഒരു വീഡിയോ സഹായിക്കും. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതിലും നല്ല നല്ല അറിവുകളും നല്ല നല്ല ആപ്ലിക്കേഷനുകളുമായിട്ട് തുടർന്നുള്ള വീഡിയോയിൽ കാണാം. അതുവരെ സൈനിങ് ഔട്ട്, സജി.